ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വല്യു ബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗായ്സ്, നമുക്ക് എന്തായാലും ഇന്ന് ബുധനാഴ്ച ആണ്, അപ്പൊ നാളെ വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗായ്സ്. സോ നാളെ വരാൻ പോകുന്ന പാക്കും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നൊക്കെ ലോഗിൻ ബോണസ് എന്തായാലും എടുക്കുക ഗായ്സ്. സോ 10,000 GP പിന്നെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പെനാൾട്ടി എന്തായാലും അടിക്കുക ഗായ്സ്. ആദ്യം എന്തായാലും യൂറോയുടെ ഫസ്റ്റ് വീക്ക് ആയിരുന്നല്ലോ ഒന്ന്. സോ ഫസ്റ്റ് തള്ളി ജർമ്മനി സ്കോട്ട്ലൻഡിനെ ഇത്ര 5-1 അലക്കി, പിന്നെ ഹംഗറി സ്വിറ്റ്സർലൻഡ് അലക്കി 3-1. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചസ് ഉണ്ടായിരുന്നു. ഇതിലും മെയിനെ ഓ കയറിയില്ലേ ഭാഗ്യം. ഇതിലും മെയിൻ അട്ടിമറി പറഞ്ഞാൽ നമ്മുടെ ബെൽജിയത്തിൻ്റെയാണ്, ബെൽജിയം സ്ലോവാക്കിയ കളി. സോ അത് എന്താ പറയുക, അടിച്ചെടുത്തു സ്ലോവാക്കിയ, ഒന്നും പറയല്ല. ബെൽജിയത്തിനെ അങ്ങോട്ട് കൂട്ടി 1-0 അൺലക്കി 2 ഗോള് ഡിസലോഗ് ചെയ്തു. ബട്ട് കേട്ട കളിയായിരുന്നു. ഇപ്രാവശ്യം യൂറോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്, എല്ലാ കളിയും അടിപൊളി. പിന്നെ ഉള്ളൊരു യുക്രൈൻ റൊമാനിയ കളി, യുക്രൈൻ അടിക്കുമ്പോൾ വിചാരിച്ചു, ബട്ട് റൊമാനിയോ എടുത്ത് തൂക്കിയടിച്ച് ഗൈസ് അവരെ. സോ 3-0 ആ കളി പൊട്ടിയത്. ഓ ഗൈസ്, നമുക്കിന്ന് ഫ്രീ ട്രൈ കൂടി ഉണ്ട് കേട്ടോ, നമ്മളുടെ വിൽഷെയറും നെവേഴ്സും ഒക്കെ ഉള്ളത്. സോ അതെന്തായാലും പൊളിച്ചു, കുറേ കാലം വെയിറ്റിംഗ് ആയിരുന്നു. സോ ഇന്ന് എന്തായാലും നല്ലൊരു ഡേ തോന്നുന്നുണ്ട് എനിക്ക്. ഇതും കൂടിയും കിട്ടിയിട്ടുണ്ട് തോന്നുന്നു, ഒരു 100 കോയിൻ കൂടിയും കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഡെയിലി ബോണസായിട്ട് ലോഗിനായിട്ട്. അതെ, കിട്ടിയിട്ടുണ്ട് ഗൈസ് 100 കോയിൻ. അപ്പോൾ 715, കുറേ കാലങ്ങളിലാണ് ഇത് മാത്രം എടുത്തു വെച്ചിട്ട് 715 ആക്കണത് കേട്ടോ ഞാൻ. പ്രൗഡ് ഓഫ് യു ബ്രോ. സോ ഇതിന് നമുക്ക് ഫ്രീ ട്രൈ കിട്ടുന്നുണ്ട് ഡെയിലി ബോൺസിന്ന്. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്നാലും പോർച്ചുഗൽ ജയിച്ചു 2-1. സോ എന്തായാലും നമുക്ക് ഏതൊക്കെ പ്ലേയേഴ്സ് ഈ പ്ലെയർ ഓഫ് ദിക്കിൽ വരും നോക്കാം. പിന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ്റെനൻസ് നാളെ എന്തായാലും ഉണ്ട്. നമ്മുടെ ഗെയിമിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു, അതൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ എന്തായാലും ഒരു മെയിൻ്റെനൻസ്, ഷോർട്ട് ടൈം മെയിൻ്റെനൻസ് തന്നെ ആയിരിക്കും. 11:30 ഗെയിം ഓപ്പൺ ആവുമായിരിക്കും. സോ ഇന്നലെ പിന്നെ തുർക്കി 3-1 ജയിച്ചു. എന്തായാലും അതിൽ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ വരും, അതെന്തായാലും നമുക്ക് എന്തായാലും ഇന്ന് ചർച്ച ചെയ്യുക ഗൈസ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പറഞ്ഞുതരാം ഞാൻ. ജർമ്മനിയുടെ വരികയാണെങ്കിൽ ഹെവേർട്സിൻ്റെയാണ് വരുന്നത്. ഹെവേർട്സ് 2 ഗോളായിട്ട് ഇട്ടു. സോ ഹെവേർട്സിൻ്റെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുസിയലും ഗോളടിച്ചു, ബ്രിഡ്സും ഗോളടിച്ചു. സോ ഇതിൽ ആര് വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് കൂടുതൽ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെവേർട്സിനാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അവിടെ മെസ്സി നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ഉണ്ടായിരുന്നല്ലോ. സോ അതിലെന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഗോള്. സോ മെസ്സിയുടെ കാർഡ് വരാൻ ചാൻസ്, പ്രത്യേകിച്ച് അംബാസിഡറാണല്ലോ. സോ എന്താണെങ്കിലും അംബാസിഡർ കാർഡായിട്ട് വരാൻ, വെച്ചാൽ അംബാസിഡർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മെസ്സിയുടെ കാർഡ് CFN 97, മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് ബാറുമടിച്ച് വേസ്റ്റ്, അത് ഭയങ്കര വിഷമമായി. അതിൽ തന്നെ മാർട്ടിനസ് നല്ല കളി കളിച്ചിരിക്കണു, ബട്ട് മെസ്സിക്കാണ് കൂടുതൽ ചാൻസ്. പിന്നെ നമ്മുടെ ബെല്ലിങ്ങാമ് സെർബിയക്കെതിരെ 1-0 ജയിച്ചു. തട്ടിമുട്ടി ജയിച്ചത് പറയാം, കാരണം ഇംഗ്ലണ്ടിൻ്റെ സ്കൂഡ് വെച്ച് നോക്കുമ്പോൾ സെർബിയനൊക്കെ സിമ്പിളായിട്ട്, സെർബിയക്ക് നല്ല സ്കൂഡ് ഉണ്ടോ ഇല്ല എന്നല്ല, എന്നാലും ടൈറ്റ് കളിയായിരുന്നു സംഭവം. 1-0 ജയിച്ചു. ബെല്ലിങ്ങാമിൻ്റെ ഒരു കിള്ളൻ ടീം ഹെഡർ ഉണ്ടായിരുന്നു, നൈസായിരുന്നു. സോ ബെല്ലിങ്ങാമിൻ്റെ ഒരു കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബരല്ലയുടെ ഉണ്ട്, അതുപോലെ തന്നെ ബാസ്കിണി. ഇതിൽ ഏതെങ്കിലുമൊക്കെ കാർഡ് വരാനാണ് ചാൻസ്. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ കാർഡ് വരികയായിരിക്കും. ഒഫീഷ്യലായിട്ട് ഇത് പറയുന്നില്ല, കാരണം എന്തായാലും ഒരു കാർഡേ വരുള്ളൂ, 2 കൂടി എന്തായാലും വരില്ല. പിന്നെ അവിടെ ഉനൈസിമോൺ നമ്മുടെ സ്പെയിൻ വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ കിടിലൻ പെർഫോമൻസ്, പിന്നെ പെനാൾട്ടി സേവ് ചെയ്തു. സോ സിമോണിൻ്റെ ഉനൈസിമോൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പറയാൻ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ യമാലിൻ്റെ ഒക്കെ വരും, കാരണം വെച്ചാൽ നല്ല പെർഫോമൻസ് ആണ് യമാൽ. അല്ലെങ്കിൽ പിന്നെ കറവഹാളിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്, ഡാനി കറവാൾ. സോ മൂപ്പര വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആള് സ്കോർ ചെയ്തു, പിന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു റൈറ്റ് ബാക്കിൽ. സോ ക്രൊയേഷ്യനാണ് 3-1 തീർത്ത് കിട്ടോ. എല്ലാവരും നല്ല ടൈറ്റ് കളിയെന്ന് വിചാരിച്ചു അല്ല, എനിക്ക് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു സ്പെയിൻ അടിക്കുന്നു. എന്നാലും മുൻതൂക്ക സ്പെയിനാണല്ലോ നമ്മൾ കൊടുക്കുക. ക്രൊയേഷ്യ എത്രയൊക്കെ പെർഫോം ചെയ്ത് ടൂർണമെൻറ്റ് എവിടെ എത്തിയാലും, ബട്ട് സ്പെയിനായിരിക്കും അപ്പോൾ ഇതിന് മുൻതൂക്കം കൊടുക്കുക. ഏസ് എ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ അങ്ങനെ ആയിട്ട് ചിന്തിക്കുക. പിന്നെ ഉള്ളത് നമ്മളുടെ ഗാക്പോ. ഗാക്പോ സ്കോർ ചെയ്തായിരുന്നു നമ്മളുടെ അന്ന് ആരൊക്കെയായിരുന്നു കളി, ആ കളിയിൽ ഗാക്പോ സ്കോർ ചെയ്തായിരുന്നു ഗൈസ്. നമ്മളുടെ നെതർലൻഡ്സും പോളഞ്ചും കളിയിൽ. ഓക്കെ, സോ അതിൽ നമ്മുടെ ഗാക്പോ സ്കോർ ചെയ്തായിരുന്നു. ഗാക്പോ പിന്നെ സ്കോർ ചെയ്ത് വേക്കോസ്റ്റ് ഓനെ സ്കോർ ചെയ്തു. മറ്റേ ഹൈറ്റ് ഉള്ളവനല്ലേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ച് ഓൻ സ്കോർ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് വിന്നറാണ്. ചിലപ്പോൾ സൂപ്പർ സബ് എന്ന് പറഞ്ഞ സ്കില്ലിൽ ഓൻ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ഹൈറ്റാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗാക്പോ തന്നെയാണ്. പിന്നെ വരാൻ ചാൻസ് ഇല്ല എറിക്സൺ. എറിക്സൺ 2020 യൂറോയിൽ മറ്റേ ഇത് വെച്ചിട്ട് പിന്നെ സീനായിട്ട് ഇറയാതെ വന്നിട്ട് പിന്നെ ഓണായിട്ട് ഇപ്പോഴാണ് വന്ന് സ്കോർ ചെയ്ത് ഗൈസ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, കിടലം ഗോൾ അത്യാവശ്യം കുഴപ്പമില്ല, അത്ര ബ്യൂട്ടിഫുൾ ഗോൾ പറയത്തില്ല, എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളുടെ ഡി മാൻ വന്നിട്ട് നമ്മൾ DM റൊമാനിയയുടെ വരാൻ ചാൻസ് ഉണ്ട്. മൂപ്പര് അവർ 3 ഗോളടിച്ച് ജയിച്ച്. സോ ഇവൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ
അഭിഷേർ പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ പ്രെഡിക്ഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇന്നലെ കോൺസോസിയോ മറ്റേ പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്തു ലാസ്റ്റ് മിനിറ്റ് വിന്നർ. സോ സൂപ്പർ സബ് എന്ന സ്കില്ലിൽ ആൾ വരാൻ ഞാനെൻ്റെ കോൺസോസിയ എന്താ അതിൻ്റെ പേര് പ്രൊണൗൺസേഷൻ എനിക്ക് അറിയില്ല. സോ ഓനും വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്, നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ വരികയാണ് വരിക ന്യൂനോ മെൻഡീസാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ കിട്ടില്ലാൻ കളിയായിരുന്നു ഊബർ, ബട്ട് പോർച്ചുഗലിൻ്റെ പെർഫോമൻസ് ഡള്ളായിരുന്നു കേട്ടോ. ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടുണ്ടായിരുന്നു. എന്തോ ലെക്കോണ്ട് ജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഗുള്ളർ ഗൈസ്, ഗുള്ളർ വരാൻ ചാൻസ് ഉണ്ട്. ഗുള്ളറിൻ്റെ ഒരു ഇടിവെട്ട് ഗോളായിരുന്നു അത്, വെട്ട ഗോള്. മൂബര ആ സ്റ്റെപ്പ് എടുത്ത് അടി ലെഫ്റ്റ് കൊണ്ട് ആ കീളുണ്ടല്ലോ, ഇടില്ല സാധനമായി ഗോള്. അപ്പോൾ ഗുള്ളറിനും കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത്ര പേരുടെയാണ് പ്രെഡിക്റ്റ് ചെയ്യണത്. ഇനി എന്തായാലും ഇന്നത്തെ കളി കൂട്ടില്ലല്ലോ, ഇന്നത്തെ കളി കൂട്ടി നാളേക്ക് കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ജർമ്മനിയുടെ കളിയുണ്ട്, പിന്നെ ഫസ്റ്റ് റൗണ്ട് ഇന്നലെ കഴിഞ്ഞു, അതുകൊണ്ട് അവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. സോ ഇത്തരം പ്ലേഴ്സിൻ്റെ വരാനാണ് ചാൻസ്. നിങ്ങളെന്തായാലും നിങ്ങളുടെ ഒരു മൈൻഡിലുണ്ടാവില്ല ടോപ്പ് പെർഫോമൻസ് ആരാണ്, സോ അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ ഒരു പ്രെഡിക്ഷൻ പറയുകയാണെങ്കിൽ ഇത്രയും കാർഡ്സ് വരാനാണ് ചാൻസ് കൂടുതൽ, ഇതല്ലാണ്ട് വരാം. ജസ്റ്റ് ഫോർ എ പ്രെഡിക്ഷൻ മാത്രമാണ് കേട്ടോ അത്. സോ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. യൂറോ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ്. ഇനി അടുത്ത ആഴ്ച 21-ാം തീയതി നമ്മൾ, അടുത്ത ആഴ്ച അല്ല ഈ ആഴ്ച തന്നെ, വെള്ളിയാഴ്ച ആ ശനിയാഴ്ച ആയിട്ട് കോപ്പ അമേരിക്ക തുടങ്ങും. സോ അതും കൂടി വന്നതിന് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഗെയിമിക്കും കൂടി ഇത് ഇൻക്ലൂഡ് ആകുമ്പോൾ അറിയാലോ. പിന്നെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നുകൂടിയും ഈ ടൂർണമെൻറ്റ് ടൈപ്പ് തന്നെ വീണ്ടും പോയിൻ്റ് ഇത് വെച്ചിട്ട് അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കളിച്ച് കപ്പൊക്കെ അടിച്ച് വിചാരിക്കണം. ഞാനെന്തായാലും രണ്ടിലും കപ്പടിച്ചു ഇതിട്ട് ലെജൻഡ് ഇട്ടിട്ടന്നെ, നൈസാണ്. പിന്നെ പി സിയിൽ കളിക്കുമ്പോൾ ഒരു കളി 7 കിട്ടി, ഒരെണ്ണം 5 കിട്ടി. പി സിയിൽ കളിക്കറിയില്ല സത്യം പറയാലോ. പിന്നെ ഒരെണ്ണം 1-0 ജയിച്ചിട്ട് രണ്ടാമത്തെ റൗണ്ട് തന്നെ പൊട്ടി പോർച്ചുഗൽ എടുത്തതിൽ. യൂറോപ്പ് മാത്രമേ കളിച്ചുള്ളൂ, അധികം കളിച്ചില്ല പി സിയിൽ. സോ മൂഞ്ചലാണ് പി സി. പി സി ഇനി കളിച്ച് പഠിക്കണം. മൊബൈലിൽ രണ്ടും കപ്പടിച്ചു, മൊബൈൽ പിന്നെ നമ്മുടെ ഇവൻ്റ് ആണല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇടലിനാണ്, ഒന്നും പറയാനല്ല. നൈസായിട്ട് ഇവൻസൊക്കെ കളിച്ചിങ്ങനെ പോണു. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഗെയിമിലേക്ക് വീണ്ടും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. കാർഡ്സും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഇനി നാളെ ചിലപ്പോൾ, നാളെ ആവില്ല, ഇനി അടുത്ത ആഴ്ച ആയിരിക്കും മിക്കവാറും ബ്രേക്കേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നാളെയാണ് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ നാളെ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വന്ന് വീഡിയോ ചെയ്യേണ്ടതായിരിക്കും. സോ എപ്പിക്ക് എന്തായാലും വരാണ്ടിരിക്കില്ല. ഈ ആഴ്ച മർഡോണയും മിഡ് ഫീൽഡേഴ്സ് അല്ലേ, മർഡോണ, സാബി അലോൺസോ, പിന്നെ ആരോ ഒന്ന് ഫിർലോയോ. സോ ഈ 3 വന്നു പോകുന്നുണ്ട്. സോ ഞാൻ കറക്റ്റൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ കറക്കാറൊന്നുമില്ല. എന്തായാലും ഗെയിമിൽ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും അറിയിക്കുക ഗൈസ്. സോ നിങ്ങളുടെ ഇന്ന് ആരെ ടാർഗറ്റ് ചെയ്ത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് ഹംഗറി ജയിക്കായിരിക്കും ജർമ്മനിയുടെ ഒപ്പം. നമ്മൾ ഈ പ്രാവശ്യം അല്ല, ഞാനിപ്രാവശ്യം ഹംഗറിക്കാണ് സപ്പോർട്ട്. ഫസ്റ്റ് തള്ളി 3-1 പൊട്ടി, പക്ഷേ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയുണ്ട്. സബോസ്ലൈൻ്റെ ഹംഗറിയാണ്, അതുകൊണ്ട് വരും, തിരിച്ചു വരും, തിരിച്ചു വരാണ്ടിരിക്കില്ല. സോ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. യൂറോ കപ്പ് ആരടിക്കും, കോപ്പ് ആരടിക്കും, ഇന്നത്തെ കളി ആര് ജയിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.